ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞാൻ കുറേ ദിവസമായില്ല വ്ലോഗ് ഇട്ടിട്ട്. കുറേ പേര് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാനോടൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തർ ഞാൻ എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ. അതേപോലെ നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൂഡിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ അലഹമ്ദില്ല, അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നോമ്പൊക്കെ അല്ല വരുന്നത്. ഞാൻ എന്താ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി പോയി ഫാനൊക്കെ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ആയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്നങ്ങ് ക്ലീൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബെഡിൽ തന്നെ അങ്ങ് ഇരുന്നിട്ട് തന്നെയാണ് ക്ലീൻ ആക്കുന്നത്. ബിക്കോസ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇടും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ മാസ്ക് വെച്ചിട്ടുള്ള കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ എന്തിനാ മാസ്ക് വെക്കുന്നത് എന്നുള്ളത്. എനിക്ക് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനും അലർജി ഉള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ കൂടെ ആയിട്ടാണ് ഞാൻ മാസ്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട്. ഇപ്പോൾ ഞാൻ ഇതായി ഇതൊന്ന് അങ്ങ് വാഷ് ചെയ്യാന്ന് കരുതിയിട്ട് ഇങ്ങ് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ നല്ലോണം പൊടിയൊക്കെ അങ്ങ് പോകുമല്ലോ. അതിനുശേഷം അതൊക്കെ ക്ലീൻ ആക്കി എടുത്ത് വെച്ചു. പിന്നെ ഈ മുകളിലത്തെ ഫാൻ ഉണ്ടല്ലോ, ഇതൊന്ന് അങ്ങ് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ. ഉമ്മ കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഉമ്മയുടെ വീഡിയോ എടുത്തിരുന്നത് ഞാൻ അമ്മാനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു. അന്ന് ഭൂമി കുലുങ്ങിയപ്പോൾ ആ ഒരു മിററ് ഇങ്ങനെയായിരുന്നു കുലുങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ റൂം ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്, അവിടെ ഹോള് ഉമ്മയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാനും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ എന്താ ഉമ്മ ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും ഇതാക്കാനോ ഞാനങ്ങനെ വെറുതെ ഇരുന്ന് ഓരോ ഹാലായി പോലല്ലോ. നമുക്ക് ഒരു മൊത്തത്തിൽ വയ്യാന്ന് തോന്നുമ്പോൾ നമ്മളമ്മമാരുണ്ടാവുമ്പോൾ അതൊരു ആശ്വാസം തന്നെയാണ് മാഷാല്ലാ. പിന്നെ എന്താ ഏതാ പറ്റിയത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സംസാരിക്കാനോ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു മൂഡിലായിട്ടില്ല. ഇൻഷാല്ല മേ ബി ഞാൻ ഫ്യൂച്ചറിൽ പറഞ്ഞേക്കാം, മേ ബി ഞാൻ പറഞ്ഞില്ല എന്ന് വരും. എന്തായാലും അലഹമ്ദുലില്ല, അപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഞാൻ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അറബി ഫ്രണ്ടും പിന്നെ തസ്നി അതേപോലെ എൻ്റെ ഫാമിലിയാണ് ഒരു എന്താ പറയുക, നമ്മൾക്കൊരു സപ്പോർട്ട് എന്ന് പറയുക. പിന്നെ ഇക്കാൻ്റെ സപ്പോർട്ട് മാഷാല്ല ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നതിന് ഒക്കെ വരുന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ്. എന്താ അങ്ങനെ മാഷാല്ലാ അൽഹംദുലില്ല. പിന്നെ അതാ നമുക്ക് കുറേ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് സൈഡർ എന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സൈഡർ ആപ്പ് ഫോണിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും, ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, പിന്നെ ജ്വല്ലറി ഐറ്റംസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് കയറ്റിയാൽ മതി കേട്ടോ. പിന്നെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ കുറേ ഉണ്ട് കേട്ടോ മാഷാല്ലാ, കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാതും ഒന്ന് ഇങ്ങനെ അങ്ങ് നോക്കിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നില്ല. ഇൻഷാല്ലാ ഞാൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടേ കേട്ടോ. അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്രയും അങ്ങോട്ട് ഓക്കെ ആയിട്ട് ഇരിക്കുന്നില്ല. പിന്നെ മറ്റേ സലീം കുമാർ ഒരു സിനിമ പറയുന്നുണ്ടല്ലോ, ഈ ഇരിക്കത്തെ ഞാനുണ്ടല്ലോ ഇത് ഞാനല്ലാതെ, അതേപോലത്തെ അവസ്ഥയായിക്കിട്ടും. ഇപ്പോൾ ഞാൻ അതായത് പെട്ടെന്ന് ആർക്കും ഇപ്പോൾ എന്നെ കണ്ടാൽ പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടെന്ന് പറയട്ടെ. ചിലരൊക്കെ ഇപ്പം ഞാൻ സുലേഖ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവിടെ കുറേ നേഴ്സുമാർക്ക് ഇന്ന അറിയാം കേട്ടോ നമ്മളെ വ്ളോഗ്സൊക്കെ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടല്ലോ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ, എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പിന്നെ ഇങ്ങനെ പറയുമ്പോഴാണ് മനസ്സിലാവുക. സോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡ്രഗ്സും അതും ഇതൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എന്താ കുറച്ച് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഇൻഷാല്ല ഐ വിൽ ബി ബാക്ക്, ഇൻഷാല്ല ഇൻഷാല്ല പഴയ പോലെയൊക്കെ ഉഷാറായി എല്ലാ കൊണ്ടും ഇൻഷാല്ല ഉഷാറായിട്ട് തിരിച്ചു വരും. ഇൻഷാല്ല പഠിച്ചവൻ തീരുമാനിച്ച പോലെയാണ്. എന്നാലേ നമുക്ക് നമ്മളെ വിശ്വാസം, നമ്മളെ കോൺഫിഡൻസ് അതൊക്കെ നമുക്ക് അങ്ങനെ പിടിച്ച് കീപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ അല്ലാതായിപ്പോവും. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയും ഒക്കെയും, പിന്നെ എൻ്റെ അറബി ഫ്രണ്ട് ഉണ്ടല്ലോ, അവളെ കാര്യം പ്രത്യേകം പറയണം. കാരണം എനിക്ക് എന്തൊരു എന്ത് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഉയർച്ചയിൽ അത്രയും സന്തോഷിക്കും ചെയ്യും. ഞാൻ വീക്കായിരിക്കുമ്പോൾ തന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്.
വിട്ടോളും. അതായത് എനിക്ക് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞങ്ങളോട് അങ്ങനെ പറയുന്നതാണ്, ശരിക്കും എൻ്റെ ഒരു താത്താനെ പോലെയാണ്, അതായത് നമ്മളൊരു സിസ്റ്ററിനെ പോലെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ തരുന്ന ആ ഒരു സ്നേഹം സപ്പോർട്ടും അതൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ പോലത്തെ കുറേ ആൾക്കാർ നല്ല നമ്മളെ സ്നേഹിക്കണ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണ കുറേ ആൾക്കാരെ കമൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളെ വീട്ടിലത്തെ ഒരാളെ പോലെ സ്നേഹിച്ച് അങ്ങനെ ആ ഒരു കോൺഫിഡൻസും സ്നേഹവും പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലരിങ്ങനെ കമൻറ്റ് ഇടലുണ്ട്, നിങ്ങളെ സുഖിപ്പിക്കണ മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, വേറെള്ളൊന്നും പറഞ്ഞേ പറ്റൂല. അതിപ്പോൾ ഏത് മനുഷ്യന്മാരായാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ പറ്റിയിട്ട് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണുന്നതൊക്കെ തന്നെയല്ലേ നമുക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. നമ്മളെ വെറുക്കണതും ഇല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയണമെന്ന് ഒരാൾക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എനിക്കെപ്പോഴും അങ്ങനെ എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ലത് പറയണതും അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഉപകാരമൊന്നും ചെയ്യണമെന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ സ്നേഹം ചെറുതായിട്ട് നമുക്ക് നമ്മളോട് ഉണ്ടെന്ന് തോന്നുന്നതല്ലേ നമുക്കൊരു ഇഷ്ടമുള്ള കാര്യം. അല്ലാതെ നമ്മളെ വെറുക്കണവരെ ഇല്ലാണ്ടെങ്കിൽ നമ്മളങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണവരെ അത് നമുക്കൊരു ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ എന്താ, ഞാനും അത്ര തന്നെയുള്ളൂ, എന്നെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നത് തന്നെയാണ് എനിക്കും സന്തോഷം. അല്ലാതെ ബാക്കിയുള്ളത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ അതും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഡൗൺ ആവുമായിരുന്നു, ഇപ്പോൾ പിന്നെ എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, ശീലായിട്ടുണ്ട് അവിടെ വലിയ പ്രശ്നമില്ല അത്ര. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ സ്നേഹിച്ച് സപ്പോർട്ട് തരുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലോ, ഇപ്പോൾ ലാസ്റ്റ് ഞാനിട്ട വീഡിയോയിലും ഞാൻ നിങ്ങളെല്ലാ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാവരും അത്രയും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഒന്ന് ഡൗൺ ആയി പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എനിക്ക് അത്രയും സപ്പോർട്ട് തരാറുണ്ട്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കമൻസിനൊന്നും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആയിട്ട് ഞാൻ നിങ്ങളെല്ലാവരും കമൻസും കാണുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനൊന്നും അങ്ങനെ റിപ്ലൈ തരാത്തതാണ്, പക്ഷേ ഞാനെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ. പിന്നെ അത്ര തന്നെ, ഞാൻ എന്തൊക്കെയോ കുറേ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ കൈവിട്ട് പോയി നിൽക്കായിരുന്നു. ഇപ്പോൾ പിന്നെ അല്ല ഒന്നുമില്ല, ഞാൻ ബാക്ക് ടു നോർമൽ, ഒരു 80% ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. സോ ഞാൻ ഒന്നുകൂടെ ബിസി ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ജോയിൻ ആയിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി വീഡിയോ എപ്പോഴാണെന്നൊന്നും അറിയില്ല. പിന്നെ ജോലിൻ്റെ ഇടയിലാണ് എനിക്ക് ഒരു മെഡിസിൻ കഴിക്കാനുള്ളത് ഉമ്മ ഓർമ്മയാക്കി തന്നത്, അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം വൈറ്റമിൻ സി കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ സി എപ്പോഴും നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണല്ലോ, അപ്പോൾ അതും തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ, അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാണ്. ഈ ഒരു മാന്തല് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടമായപ്പോൾ ഞാനന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയൊരു ഐറ്റം മാന്തലല്ലേ, ഞങ്ങൾ മാന്തല് എന്നിട്ട് അറിയാം, എല്ലാവരും എന്താ പറയാനൊക്കെ അറിയില്ല. അപ്പോൾ ആ ഒരു മാന്തല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ അവിടെ ആക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ചെറിയ മാന്തൽ ഇവിടെ കിട്ടൽ വളരെ കുറവാണ് കേട്ടോ, പക്ഷേ ഇടയ്ക്ക് കിട്ടും. അത് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അത്രക്കൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു ആ മാന്തൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അധികം മീനുകളൊന്നും കുറേ മീനുകളൊന്നും ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഈ മാന്തൽ അങ്ങനെ ഇഷ്ടമാണ്. നല്ല മുളകറി വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ നല്ല പൊരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നാട്ടിലുള്ളപ്പോൾ എൻ്റെ അമ്മ നല്ല ടേസ്റ്റുള്ള മുളകറിയും പൊരിച്ചതും പപ്പടം പൊരിച്ചതും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റാവും അങ്ങനെ. അതിങ്ങനെ ഓർമ്മയാവും ഇങ്ങനത്തതൊക്കെ ആക്കുമ്പോഴേ. അപ്പോൾ ഏതായാലും ചോറിവിടെ കിടന്ന് വേവുന്നുണ്ട്, അതിലിടയ്ക്ക് മീനും ഒക്കെ ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ എന്താ, എന്തൊക്കെയോ ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ ഫ്രൈ ആക്കുന്നത് പാനൊക്കെയാണ് ഫ്രൈ ആക്കി പോകുന്നത് അങ്ങനെ. അപ്പം ഏതായാലും എല്ലാവരും നിങ്ങളെല്ലാവരെയും വിശേഷമൊക്കെ എന്താണെന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ കുറേ കമൻറ്റ് ഇട്ടിരുന്ന ഇത്താര ഇപ്പം അധികം അങ്ങനെ കാണാറില്ല. നസീറത്ത എന്നൊക്കെ പറഞ്ഞിട്ട് എഴുത്തൊക്കെ ഉണ്ടായിരുന്ന എപ്പോഴും ഇങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നു, അവർക്ക് സർജറി ഒക്കെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അവരെ കമൻസ് ഒന്നും കാണാറില്ല. ഇത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും വിശേഷം എന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ. പിന്നെ റമദാനൊക്കെ ആയിട്ട് എന്താ എല്ലാവരും പരിപാടി, റമദാനായിട്ട് എന്തായി നനച്ചുളിപ്പണി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക്, നിങ്ങളൊക്കെ തുടങ്ങിയ എന്തായി, പിന്നെന്താ അങ്ങനെ. നിങ്ങളെല്ലാവരും വിശേഷം അങ്ങനെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നിങ്ങളെ പ്ലേസ് എവിടെയാണ്, നിങ്ങൾ എന്താ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, എവിടെയൊക്കെ ഉള്ളവരാണ് നമ്മൾ വീഡിയോ കാണുന്നതെന്ന് അറിയാമല്ലോ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓർഡറിലല്ല വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഷാർജയിലേക്കെല്ലാം ഞാൻ കാണിക്കുന്നത് അറിയാലോ, നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുടെ അറിയുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ടാക്കിയിട്ടൊന്നും ഉണ്ടായില്ല. ബട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്ന വീഡിയോസ് കണ്ടപ്പോൾ, സോറി ആ ഒരു സീൻ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് വെക്കാൻ കരുതി. അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മളിങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. മാഷല്ല നല്ല ക്യാമറയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നല്ല ക്ലിയറിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ കാറിൽ ഇരുന്ന് ഗ്ലാസ്സിന് അങ്ങനെ പോകുന്നതിനിടയിലൊന്നും അല്ലാണ്ട് പുറത്തിറങ്ങിയ ഏതെങ്കിലും നല്ല സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയറിൽ കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇൻഷാല്ല ഇനി എപ്പോഴേലും അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ആയപ്പം സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണാക്കി ഇങ്ങനെ നല്ലൊരു സീനായിരുന്നു. കാണാൻ വേണ്ടി ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാനത് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഒന്ന് വീഡിയോ എടുക്കാൻ ഒന്നിനൊരു മൈൻഡ് ഉണ്ടായില്ല. പിന്നെ വീട്ടിലെത്തിയിട്ട് എനിക്ക് എൻ്റെ അറബി ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് തൽബിന എന്ന് പറയുന്ന ഒരിതാണ്. അതിൽ ഹണിയൊക്കെ ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായില്ലേ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആക്കാൻ വേണ്ടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഹണി അവൾ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ അവൾ മാഷാല്ലാഹ് എനിക്ക് തരണേ, എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തരും കേട്ടോ. അതായത് എൻ്റെ ഹെൽത്തിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങളേ ഇട്ട് തരുള്ളൂ, അവർ യൂസ് ചെയ്യുന്ന അങ്ങനത്തൊക്കെ. അപ്പോൾ അത് കഴിച്ചോളേണ്ടി നിന്നോട് ഓർമ്മപ്പെടുത്തി തരുള്ളൂ. അപ്പോൾ അതെങ്ങനെ കഴിക്കായിരുന്നു ഞാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ആക്കിയിട്ട് ഹണിയൊക്കെ ആക്കിയിട്ട് കഴിച്ചാൽ അതിൽ നട്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട. ഇനി എപ്പോഴാണ് അടുത്ത വീഡിയോ ചെയ്യാമെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് ഇനി വീഡിയോ എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാതെ. ഒരു എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.